സ്വർണ്ണക്കടത്ത് വിവാദവും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദവുമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ പ്രതിച്ഛായക്ക് വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് സി പി എം എത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും പാർട്ടി നേതാക്കളിലൂടെയും ഒക്കെ നടക്കുന്ന വിശദീകരണങ്ങൾ കൊണ്ട് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിന് ബോധവൽക്കരണം നടത്തുന്നതിന് സാധ്യമായിട്ടുണ്ടോ എന്ന സംശയം സി പി എമ്മിനുണ്ടായിരിക്കുന്നു. ഇടതുമുന്നണിയിലെ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ ചില സംശയങ്ങളുടെ ആനുകൂല്യം നൽകിയുള്ള നിലപാടുകൾ കൂടി സ്വീകരിക്കുന്നത് പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ് എന്ന് സി പി എം തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ ഉപയോഗിച്ചുള്ള വ്യാപകമായ ജനകീയ ക്യാമ്പയിൻ എന്നതാണ് സി പി എം ഈ വിഷയത്തിൽ ഇനി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം എം എൽ എമാരുടെ യോഗത്തിൽ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തി ഈ വിഷയങ്ങളിലുള്ള പാർട്ടിയുടെയും സർക്കാരിൻ്റെയും വിശദീകരണങ്ങൾ നൽകാൻ എം എൽ എമാർ തന്നെ മുൻകൈയെടുക്കണം. ബാക്കി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള ആളുകളെ അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. പാർട്ടിയുടെ സാധാരണ അണികളിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ ഉണ്ടാകുന്ന ക്യാമ്പയിൻ അപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നതിന് ജനങ്ങൾക്ക് ഒരു ബോധ്യം വരുന്നതിന് ഈ ജനപ്രതിനിധികളുടെ ക്യാമ്പയിന് സാധിക്കുമെന്നുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത്. അതുമാത്രമല്ല എം എൽ എമാരോട് മുഴുവനായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സജീവമാകുമ്പോൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ചുള്ള സജീവമാകലാകണം എന്ന നിർദ്ദേശവുമുണ്ട്. അത്തരത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിലും എം എൽ എമാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ ചുരുക്കം ചില ജനപ്രതിനിധികൾ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നത്. അക്കൗണ്ടുകൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും ആനുകാലിക വിഷയങ്ങളിലടക്കം പ്രതികരണങ്ങൾ നടത്തുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. അതുമാറി സക്രിയമായ ഇടപെടലുകൾ എല്ലാ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി അനുശാസിക്കുന്ന നിലപാട് തറയിൽ നിന്നുകൊണ്ട് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ വിവാദത്തിലുമൊക്കെ മുഖ്യമന്ത്രി ആവോളം വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും മാധ്യമങ്ങൾ മറുചേരിയിൽ സർക്കാരിനെതിരായുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. സർക്കാർ മാധ്യമ തർക്കത്തിൽ മാധ്യമങ്ങൾ ഒരു പക്ഷം ചേർന്ന് പ്രതിപക്ഷത്തിന് വേണ്ടി ബോധപൂർവം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന കണക്കുകൂട്ടലാണ് സി പി എമ്മിന്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങൾ, അങ്ങനെയാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത്, മാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് എം എൽ എമാർ രംഗത്തിറങ്ങുക എന്നുള്ള ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തുന്നത്. മാധ്യമങ്ങളാവട്ടെ പ്രതിപക്ഷമാകട്ടെ ഓരോ ദിവസവും ഈ വിഷയത്തിലുള്ള പൊരുത്തക്കേടുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുവരുന്നുമുണ്ട്. ആ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അസ്വസ്ഥമാകുന്നതിന് പകരം തിരുത്തലുകൾ വരുത്താനുള്ള ഇടപെടലുകൾ പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. അതിനിടയിലാണ് ഈ വിശദീകരണം ജനപ്രതിനിധികളെ കൊണ്ട് നടത്തി തിരിച്ചടികളിൽ നിന്ന് മോചനം നേടാമെന്നുള്ള ചിന്തയിലേക്ക് സി പി എം എത്തുന്നത്.